ദൈവമുണ്ടോ രചന എം എം അക്ബർ അദ്ധ്യായം അഞ്ച് സമുദ്രത്തിൽ ജീവൻ വിതറിയവൻ രണ്ടു ജലാശയങ്ങൾ സമമാവുകയില്ല ഒന്ന് കുടിക്കാൻ സുഖമുള്ള ഹൃദ്യമായ ശുദ്ധജലം മറ്റൊന്ന് കൈപ്പുറ്റ ഉപ്പുവെള്ളവും രണ്ടിൽ നിന്നും നിങ്ങൾ പുത്തൻ മാംസം എടുത്തു തിന്നുന്നു നിങ്ങൾക്ക് ധരിക്കുവാനുള്ള ആഭരണം അതിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്യുന്നു അതിലൂടെ കപ്പലുകൾ കീറിക്കടന്ന് പോകുന്നതും നിനക്ക് കാണാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും നിങ്ങൾ തേടി വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയും അത്രയെ അത് മുപ്പത്തിയഞ്ചാം അധ്യായം പന്ത്രണ്ടാം സൂക്തം ജീവന്റെ കളിത്തൊട്ടിലാണ് കടൽ സമുദ്രത്തിൻ്റെ വിവിധ തട്ടുകളിലായി ആകൃതിയിലും പ്രകൃതിയിലും വ്യത്യസ്തങ്ങളായ ലക്ഷക്കണക്കിന് ജീവികളുണ്ട് കരയിലുള്ളതിനേക്കാൾ എത്രയോ അധികമാണ് കടലിലെ ജീവി പത്തുലക്ഷത്തോളം ജീവജാതികളെക്കുറിച്ച് ഇന്ന് നമുക്കറിയാം ഓരോ വർഷവും നൂറുകണക്കിന് പുതിയ ജാതികളെക്കുറിച്ച് സമുദ്ര ജൈവശാസ്ത്രജ്ഞർ നമുക്ക് പറഞ്ഞു തരുന്നുമുണ്ട് ഒരു കോടിയോളം ജീവി വർഗങ്ങളെങ്കിലും ഇന്നും കണ്ടുപിടിക്കാത്തവയായി സമുദ്രങ്ങളിലുണ്ടെന്നാണ് കണക്ക് മനുഷ്യഭാവനയിൽ ഒതുങ്ങുന്നതിനേക്കാൾ എത്രയോ സമൃദ്ധമാണ് സമുദ്രത്തിലെ ജൈവസമ്പത്ത് സമുദ്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്താൽ അതിൽ ആയിരക്കണക്കിന് സൂക്ഷ്മജീവികളും സസ്യങ്ങളും ഉണ്ടായിരിക്കും കടലിൽ നിന്ന് ഏതാണ്ട് പത്തു കോടി ടൺ ജീവസമ്പത്ത് ഓരോ വർഷവും മനുഷ്യൻ ശേഖരിച്ച് ഉപയോഗിക്കുന്നുണ്ട് ഏകകോശ ജീവി മുതൽ ഭീമാകാരനായ നീല തിമിംഗലം വരെയുള്ള ഒട്ടനവധി ജീവികളുടെ ആവാസ സ്ഥലമാണ് സമുദ്രം തമ്മിൽ പോരടിച്ചു ജീവിക്കുന്ന ഭീകരന്മാരും വർണ്ണശഫളതകളാൽ കസവണിഞ്ഞ മനോഹരന്മാരും സമുദ്രത്തിൽ ജീവിക്കുന്നു വെളിച്ചമുള്ള മേലേക്കടലിലുള്ള ജീവികളെക്കുറിച്ച് ഏകദേശം പൂർണ്ണമായി തന്നെ നമുക്കറിയാമെങ്കിലും സമുദ്രത്തിൻ്റെ അഗാധതകളിലെ ഖനീഭവിച്ച അന്ധകാരത്തിൽ ജീവിക്കുന്ന പല ജീവികളെക്കുറിച്ചും അല്പമാത്രമായ അറിവേ ഇന്ന് നമുക്കുള്ളൂ മേലേക്കടലിലെ ജീവികൾ ഒഴുകുന്നവ തറയിലുള്ളവ നീന്തുന്നവ എന്നിങ്ങനെ തരംതിരിക്കപ്പെട്ടിരിക്കുന്നു നീർപ്രവാഹങ്ങൾക്കൊപ്പം ഒഴുകി നടക്കുന്ന സ്വയം പ്രയാണശക്തിയില്ലാത്ത മൃദു പവിഴത്തെയും ക്ലാസ്റ്റിയ സ്പഞ്ചിനെയും പോലെയുള്ള ആയിരക്കണക്കിന് ജീവി വർഗങ്ങളാണ് ആദ്യത്തെ വിഭാഗത്തിൽ പെടുന്നത് മുത്തുച്ചിപ്പി പവിഴങ്ങൾ കടൽപ്പൂവ് നക്ഷത്ര മത്സ്യം ശംഖുകൾ തുടങ്ങി ജലത്തറയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവയാണ് രണ്ടാമത്തെ വിഭാഗക്കാർ സ്വതന്ത്രമായി നീന്തി നടക്കുന്ന മത്സ്യങ്ങളെപ്പോലെയുള്ള ജീവി വർഗങ്ങൾ മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു പ്ലവകങ്ങൾ സമുദ്രജലത്തിൽ ഒഴുകി നടക്കുന്ന ആയിരക്കണക്കിന് പ്ലവകങ്ങളുണ്ട് ഇവയിൽ സസ്യങ്ങളും ജന്തുക്കളുമുണ്ട് സസ്യപ്ലവകങ്ങളാണ് സമുദ്രത്തിലെ പ്രാഥമിക ഉൽപാദകർ പ്രകാശ സംശ്ലേഷണത്തിന് സാധിക്കുന്ന പ്രകാശിത മേഖലയിലാണ് ഇവയുടെ ആവാസം ഇവയെ ആശ്രയിച്ചാണ് ജന്തുപ്ലവങ്ങൾ ജീവിക്കുന്നത് വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലവകങ്ങളെ സ്ഥൂലം സൂക്ഷ്മം അതിസൂക്ഷ്മം എന്നിങ്ങനെ തരംതിരിച്ച് പഠിക്കാറുണ്ട് വലയ ആൾഗകൾ ഈൽ ഈൾമത്സ്യത്തിൻ്റെ ലാർവ എന്നിവ പ്ലവകങ്ങളാണ് ചിലയിനം ജെല്ലി ജല്ലിമത്സ്യങ്ങൾക്ക് ഒരു കുടയോളം വലിപ്പമുണ്ടാകും ഡയറ്റമുകൾ ലാർവകൾ ക്രില്ലുകൾ ഫ്ലോജലേറ്റുകൾ കോപ്പിപ്പോഡുകൾ തുടങ്ങിയ പ്ലവകങ്ങളിൽ പലതിനെയും നഗ്നനേത്രം കൊണ്ട് കാണാൻ നന്നേ വിഷമമാണ് പ്രത്യേകമായി നിർമ്മിച്ച പ്ലവക വലകൾ ഉപയോഗിച്ചാണ് ഇവയെ അരിച്ചെടുത്ത് വേർതിരിക്കുന്നത് ബാക്ടീരിയകൾ കൊക്കോലിത്തോഫറുകൾ തുടങ്ങിയ അതിസൂക്ഷ്മ പ്ലവകങ്ങളെയാവട്ടെ പ്ലവക വലകൾ ഉപയോഗിച്ചു പോലും വേർതിരിക്കാനാവില്ല അരിച്ചെടുത്ത സമുദ്രജലം കേന്ദ്ര പരാങ്മുഖ ഭ്രമണം നടത്തി വേർതിരിച്ച ശേഷം സൂക്ഷ്മ ദർശിനിയിലൂടെ നോക്കിയാൽ മാത്രമേ ഇവയെ കാണാനാവൂ സമുദ്രപ്ലവകങ്ങളിൽ ഏകദേശം ആറിലൊന്ന് ഡയറ്റമുകൾ എന്ന സസ്യപ്ലവക വർഗമാണ് ലളിതമായ വിഭജനത്തിലൂടെ അതിവേഗം പെരുകുന്നവയാണിവ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ചുരുങ്ങിയത് അഞ്ച് തലമുറ ഡയറ്റങ്ങളെങ്കിലും ഉണ്ടാകും ഒരു ഡയറ്റത്തിൽ നിന്ന് ആരംഭിക്കുന്ന പുനരുൽപാദനം ഒരാഴ്ച കൊണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയിലധികമായി തീരുമെന്നർത്ഥം ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഈ ജീവി വർഗം വളരെ പെട്ടെന്ന് പുനരുൽപാദനം നടത്തുകയും ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ സമുദ്രജലത്തിന് അവയുടെ നിറം കൈവരും ചുവപ്പ് കടലിനും ചുവപ്പുകടലിനും കാരണം ഇതാണ് പ്രകാശം പരത്തുന്ന പ്ലവകവർഗങ്ങൾ തിങ്ങിക്കൂടുമ്പോൾ രാത്രിയിൽ കടൽ വെട്ടിത്തിളങ്ങും ബഹാമസിലെ അഗ്നി തടാകത്തിൽ ഉണ്ടാകുന്നത് ഇതാണ് ട്രൈക്കോഡസ്മിയം എന്ന ആൾകയാണ് ചെങ്കടലിനെ ചുവപ്പിക്കുന്നത് കടലിലെ ജീവന്റെ അടിസ്ഥാന ഘടകം ഈ സൂക്ഷ്മജീവികൾ നിർമ്മിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളാണ് ഓരോ വർഷവും ഇവ നിർമ്മിക്കുന്നത് എണ്ണായിരം കോടി മുതൽ പന്ത്രണ്ടായിരം കോടി വരെ ടൻ കാർബോഹൈഡ്രേറ്റുകളാണെന്ന് ഓർക്കുക നിതല ജീവികൾ നിതല ജീവികളിലും ജന്തുക്കളും സസ്യങ്ങളുമുണ്ട് ആൾഗകളാണ് നിതല സസ്യങ്ങളിൽ അധികവും പച്ച ചുവപ്പ് തവിട്ട് നീലപ്പച്ച മഞ്ഞപ്പച്ച തുടങ്ങി വിവിധ ആൾഗ വർഗ്ഗങ്ങളുണ്ട് കരയുടെ ഓരത്തുള്ള ജലത്തിലാണ് ഇവ തഴച്ചു വളരുന്നത് ഭക്ഷണത്തിനായി ആൾഗകളെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ജന്തുക്കളുണ്ട് മനുഷ്യരും ഭക്ഷണത്തിനായി ആൾഗകളെ ഉപയോഗിക്കാറുണ്ട് അയോഡിൻ പൊട്ടാസ്യം ബ്രോമിൻ അഗാർ അഗാർ അൾജീനുകൽ കറാജിനിൽ തുടങ്ങിയവയും ചിലതരം വിറ്റാമിനുകളും ആൾഗകളിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയും വളമായും എല്ലാം ഇവയെ ഉപയോഗിച്ചു വരുന്നു തറ ജന്തുക്കളിൽ മിക്കവയുടെയും ശൈശവ യൗവന ഘട്ടം പ്ലവകാവസ്ഥയിലാണ് ഇവ വളർച്ചയെത്തിയാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥാനമുറപ്പിക്കുന്നു നിശ്ചിത സ്ഥാനത്തു തന്നെ ജീവിതം ഉറപ്പിക്കുന്നവയും പരിമിതമായ അകലത്തിൽ നീങ്ങി നിരങ്ങുന്നവയും ഇവയിലുണ്ട് പവിഴപ്പൂവ് മുത്തുച്ചിപ്പി കടൽ ലില്ലി ബാർണക്കിൾ സ്പോഞ്ചുകൾ കടൽനൊച്ച് നക്ഷത്ര മത്സ്യം കടൽ കുതിര ശലഭമത്സ്യം പരപ്പൻ പുഴു ഞണ്ട് കൊഞ്ച് ചിറ്റാക്കൊഞ്ച് എന്നിവയെല്ലാം നിരങ്ങാനും ഇഴയാനും അപൂർവമായി നീന്താനും കഴിയുന്ന നിതല ജീവികളാണ് നിതല ജീവികളിലെ പ്രധാനപ്പെട്ട ഇനം കക്കകളാണ് ഒരു ലക്ഷത്തോളം കക്കവർഗ്ഗങ്ങളുണ്ടത്ര മാംസളമായ പാദങ്ങൾ ഉപയോഗിച്ച് അവ തെന്നി നീങ്ങുകയും ശത്രുക്കളിൽ നിന്ന് അപകട സൂചനയുണ്ടായാൽ കട്ടിയുള്ള തോടിലേക്ക് ഉൾവലിയുകയും ചെയ്യുന്നു ഇതേ രൂപത്തിൽ തന്നെയാണ് കടൽ ഒച്ചിൻ്റെയും ജീവിതവും ചലനങ്ങളും എല്ലാം കക്കയുടെയും ഒച്ചിൻ്റെയും ബന്ധുവാണ് നീരാളി പരിസരങ്ങൾക്കനുസരിച്ച് നിറം മാറാൻ കഴിയുന്ന നീരാളിക്ക് ബുദ്ധിയുണ്ടെന്നാണ് അനുമാനിക്കപ്പെടുന്നത് മുണ്ഠനം ചെയ്ത പോലെ തോന്നിക്കുന്ന ശിരസ്സും തിളങ്ങുന്ന വലിയ ഉണ്ട കണ്ണുകളും വൃത്താകൃതിയിലുള്ള വലിയ വായും വായ്ക്കും കണ്ണിനും ഇടയിലുള്ള തുമ്പിക്കൈ സദൃശമായ എട്ട് കാലുകളും നീരാളിയെ കാഴ്ചയിൽ ഒരു ഭീകര സത്വമാക്കുന്നു ഈ എട്ട് കാലുകൾ സമർത്ഥമായി ഉപയോഗിച്ചാണ് ഇത് ഇര പിടിക്കുന്നത് കാലുകളിലുള്ള ചൂഷകങ്ങളാണ് ഇരയിൽ പറ്റിപ്പിടിക്കുവാനും പിടിച്ചാൽ പിന്നെ വിടാതിരിക്കാനും നീരാളിയെ സഹായിക്കുന്നത് സാധാരണ നീരാളിക്ക് ഒരു കാലിൽ ഇരുന്നൂറ്റി നാൽപ്പത് ചൂഷകങ്ങൾ ഉണ്ടാവും വർഗവ്യത്യാസമനുസരിച്ച് രണ്ടര സെൻറ്റിമീറ്റർ മുതൽ നാലരം മീറ്റർ വരെ നീളമുള്ള കൈകളുള്ള നീരാളികളുണ്ട് നീരാളിയുടെ ബന്ധുവായ കൂന്തളിന് എട്ട് കാലുകൾക്ക് പുറമേ ഇരട്ടി നീളമുള്ള രണ്ട് കൈകൾ കൂടിയുണ്ടാവും നീരാളിയുടെ മറ്റൊരു ബന്ധുവാണ് സ്കിഡുകൾ ഇരുപത് മീറ്റർ വരെ നീളമുള്ള സ്കിഡുകൾ ഉണ്ടത്രേ സമുദ്രത്തിലെ തറ ജീവികളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പവിഴപ്പുറ്റുകൾ ഉഷ്ണ മിതോഷ്ണ മേഖലകളിലെ ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പവിഴപ്പുറ്റുകളും അനുബന്ധ ലോകവും പ്രകൃതിയിലെ അതിസുന്ദരവും അത്ഭുതകരവുമായ ദൃശ്യങ്ങളാണ് വർണ്ണവൈവിധ്യമുള്ള ജീവികളുടെ ഒരു മായാലോകം തന്നെയാണത് അത് കാണാൻ ഒരിക്കലെങ്കിലും അവസരം ലഭിച്ചിട്ടുള്ള ആരും അതൊരിക്കലും മറക്കുകയില്ല വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാനാവുന്നതിലും സുന്ദരമാണ് ആ ലോകം പവിഴപ്പുറ്റു നിരകളോട് ചേർന്ന് ജീവിക്കുന്ന അതിസുന്ദരമായ ജീവികളിൽ പലതിനെയും മറ്റെവിടെയെങ്കിലും കാണാൻ പ്രയാസമാണ് വൈവിധ്യമാർന്ന ഞണ്ടുകൾ ഇരുന്നൂറ് കിലോഗ്രാമോളം തൂക്കം വരുന്ന ഭീമാകാരമായ ചിപ്പികൾ വിവിധ വർണ്ണങ്ങളിലുള്ള മത്സ്യങ്ങൾ മയിൽപ്പീലി പോലെ വർണ്ണശബളമായ നാളിപ്പുഴുക്കൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള നക്ഷത്ര മത്സ്യങ്ങൾ പവിഴപ്പുറ്റുകൾക്കിടയിലെ വിള്ളലുകളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന നീരാളികളും കൂന്തളുകളും കടൽ കുതിരകളും ആമകളും അതിസുന്ദരമായ ഒരു ലോകം തന്നെയാണത് ഇവയെല്ലാം നിൽക്കുന്നത് ലക്ഷക്കണക്കിന് പൂക്കൾ വിടർന്നു നിൽക്കുന്നത് പോലെ തോന്നിക്കുന്ന പവിഴ പോളിപ്പുകൾക്കിടയിലാണ് ഈ പവിഴ പോളിപ്പുകളാണ് പവിഴപ്പുറ്റുകളുടെ നിർമ്മാതാക്കൾ സമുദ്രജലത്തിലെ കാൽസ്യം ലവണം അവശോഷണം ചെയ്ത് കട്ടികൂടിയ കാൽസ്യമാക്കി മാറ്റി പുറ്റുകൾ ഉണ്ടാക്കുകയാണ് ഇവ ചെയ്യുന്നത് കോടിക്കണക്കിന് പവിഴ പോളിപ്പുകളുടെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായാണ് പവിഴപ്പുറ്റുകളും അവയിൽ നിന്നും ദ്വീപുകളുമെല്ലാം ഉണ്ടായിത്തീരുന്നത് നമ്മുടെ ലക്ഷദ്വീപുകൾ പവിഴപ്പുറ്റുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പവിഴപ്പുറ്റു സങ്കേതം ഓസ്ട്രേലിയയുടെ വടക്കു കിഴക്കൻ തീരത്തിനടുത്തുള്ളതാണ് രണ്ടായിരം കിലോമീറ്റർ നീളവും നൂറ്റൻപത് കിലോമീറ്റർ വീതിയുമുള്ള ഇതിനെ വിളിക്കുന്നത് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നാണ് മൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമായ പവിഴ സങ്കേതം നീന്തൽക്കാർ നീലക്കടലിൽ നീന്തിത്തുടിക്കുന്ന ജീവികളാണിവ ഇവയിൽ ഭൂരിഭാഗവും മീനുകളാണ് മത്സ്യങ്ങൾക്കിടയിൽ നീന്തൽ വിദഗ്ധന്മാരുമുണ്ട് ട്യൂണ ഈൽ സാൾമൻ എന്നീ മത്സ്യങ്ങൾ ഈ രംഗത്ത് എടുത്തു പറയേണ്ടവയാണ് മണിക്കൂറിൽ അറുപത് ആണ് ട്യൂണയുടെ വേഗത ഈയിലിനാകട്ടെ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ നീന്തുവാൻ കഴിയും സമുദ്രത്തിലെ നീന്തൽക്കാർ വിശ്രമമില്ലാത്തവരാണ് സദാസമയവും നീന്തിക്കൊണ്ടിരിക്കുകയാണ് അവയെന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല പതിനഞ്ച് വയസ്സ് പ്രായമായ ഒരു ട്യൂണ മത്സ്യം തൻ്റെ ആയുസ്സിനിടയ്ക്ക് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ നീന്തിയിരിക്കുമെന്നാണ് കണക്ക് ഏകദേശം ഇരുപതിനായിരം മത്സ്യവർഗങ്ങൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു ഇവയെ പൊതുവെ രണ്ട് വിഭാഗമായി തിരിക്കാറുണ്ട് മൃദുലാസ്തികളുള്ള മത്സ്യങ്ങളും എല്ലുകൊണ്ട് ചട്ടക്കൂട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മത്സ്യങ്ങളുമാണ് ആ രണ്ട് വിഭാഗങ്ങൾ സ്രാവ് തിരണ്ടി തുടങ്ങിയവ ഒന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുമ്പോൾ മത്തി അയല തുടങ്ങിയവ രണ്ടാമത്തേതിൽ പെടുന്നു ഇതിൽ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട മത്സ്യവർഗങ്ങളാണ് എണ്ണത്തിൽ കൂടുതലുള്ളത് മത്സ്യശരീരത്തിലെ സംവിധാനങ്ങൾ മത്സ്യശരീരത്തിൽ തല ഉടൽ വാൾ തുടങ്ങി മൂന്ന് ഭാഗങ്ങളാണ് പ്രധാനമായും ഉള്ളത് മത്സ്യശരീരം ശൽക്കങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു അതിയായ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപായമാണിത് മത്സ്യശരീരത്തിലുള്ള വഴുക്കൽ ദ്രാവകം ജലത്തിലൂടെ അതിവേഗം തെന്നിപ്പോകുവാൻ അതിനെ സഹായിക്കുന്നു മത്സ്യത്തിൻ്റെ തലയിൽ വായ നാസാരന്ധ്രങ്ങൾ കണ്ണുകൾ എന്നിവയാണുള്ളത് മേൽത്താടിയിലും കീഴ്ത്താടിയിലുമുള്ള പല്ലുകൾ ഇരകൾ രക്ഷപ്പെടാതെ നോക്കുന്നു ചുണ്ടിനുള്ളിലും നാവിലും അറിയുവാനുള്ള അവയവങ്ങളുണ്ട് കണ്ണിന് മുൻഭാഗത്തായി ചുണ്ടിനും മേൽത്താടിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നാസാരന്ധ്രങ്ങൾ അവസാനിക്കുന്നത് രണ്ടു ചെറു സഞ്ചികളിലാണ് ഇവയ്ക്കുള്ളിൽ ഗന്ധം അറിയുന്നതിനുള്ള കോശങ്ങളുണ്ട് ജലത്തിലുള്ള രാസവസ്തുക്കളെ വിവേചിച്ചറിയുവാൻ ഈ കോശങ്ങൾക്ക് കഴിയും മത്സ്യത്തിന് ബാഹ്യകർണങ്ങളില്ല അതുകൊണ്ട് തന്നെ അവയ്ക്ക് ശബ്ദം കേൾക്കുവാനുള്ള കഴിവില്ല അവയുടെ ആന്തര കർണങ്ങൾ ശരീരത്തിൻ്റെ തുലനസ്ഥിതി പാലിച്ച് മറിഞ്ഞു വീഴാതെ നിൽക്കുവാൻ സഹായിക്കുന്നു ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമായുള്ള പാർശ്വരേഖകൾ ജലത്തിൻ്റെ ചലനവും മർദ്ദവും തിരിച്ചറിയാൻ വേണ്ടി നൽകപ്പെട്ടവയാണ് സ്വന്തം സഞ്ചാരം മൂലമുള്ള ചലനങ്ങളും മറ്റു ജന്തുക്കൾ ഉണ്ടാക്കുന്ന ജലചലനങ്ങളും മർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും സൂക്ഷ്മമായി മനസ്സിലാക്കുവാൻ പാർശ്വരേഖകൾ മത്സ്യങ്ങളെ സഹായിക്കുന്നു പാർശ്വരേഖകളിൽ അവസാനിക്കുന്ന ചെറു കുഴലുകളിൽ ജലത്തിൻ്റെ ചലനവും മർദ്ദവും തിരിച്ചറിയാൻ കഴിയുന്ന കോശങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത് ശകുലങ്ങളാണ് മത്സ്യത്തിൻ്റെ ശ്വസനാവയവങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജനെ ശ്വസിക്കുകയും രക്തത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ജലത്തിലേക്ക് വിടുകയുമാണ് ശകുലങ്ങൾ ചെയ്യുന്നത് മത്സ്യങ്ങൾ എപ്പോഴും വായടച്ച് തുറന്നുകൊണ്ടിരിക്കുന്നത് ശ്വസനത്തിന് വേണ്ടിയാണ് വായ തുറക്കുമ്പോൾ അകത്തേക്ക് കയറുന്ന ജലം വായടയ്ക്കുന്നതോടുകൂടി ശകുലങ്ങൾ സ്ഥിതി ചെയ്യുന്ന കുഴിയായ ഗിൽ ചേംബറിൽ കടന്ന് ശകുലങ്ങളെ നനയ്ക്കുകയും അപ്പോൾ ശകുലങ്ങൾ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു ഓക്സിജൻ സമൃദ്ധമായ ജലം വായിലൂടെ കടക്കുമ്പോൾ അതിൽ സൂക്ഷ്മജീവികളും ഉണ്ടായിരിക്കും ഇവയെ അരിച്ച് വായിൽ നിർത്തിക്കൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ജലത്തെ ചകിള മൂടി തുറന്നുകൊണ്ട് പുറത്തേക്ക് വിടുന്നത് നിലയുറപ്പിക്കുവാനുള്ള ഉപകരണവും ചുക്കാനും കടിഞ്ഞാണുമാണ് മത്സ്യത്തിൻ്റെ ചിറകുകൾ ശരീരത്തിൻ്റെ ചലനം കൊണ്ടാണ് മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നത് വാലുകൊണ്ടുള്ള തള്ളലും ചെകിളകളിൽ നിന്നുള്ള ജലനിഷ്ക്രമണവും ചലനത്തെ പോഷിപ്പിക്കുന്നു മത്സ്യ ചലനങ്ങൾ പല വിധത്തിലാണ് പൊന്തിയും താഴുന്നും ചലിക്കുന്ന ആറൽ മത്സ്യങ്ങൾ മുതൽ ചിറകുകളും വാലും ഇളക്കി ചെറുതായി ചലിക്കുന്ന പെട്ടിമത്സ്യം ബോക്സ്ഫിഷ് വരെ വ്യത്യസ്ത ചലന മാർഗങ്ങൾ സ്വീകരിക്കുന്ന മത്സ്യങ്ങളുണ്ട് വിചിത്ര മത്സ്യങ്ങൾ ഇരുപതിനായിരത്തോളം മത്സ്യവർഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ ഇവയിൽ വിചിത്രമായ സ്വഭാവങ്ങളുള്ള മത്സ്യവർഗങ്ങളുണ്ട് വ്യത്യസ്ത വോൾട്ടതയുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇരുന്നൂറ്റി അൻപതോളം മത്സ്യ ഇനങ്ങളുണ്ടത്രേ ഇവയിൽ ശക്തമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവയും ലഘുവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവയുമുണ്ട് വൈദ്യുത തിരണ്ടികളെന്ന് വിളിക്കുന്ന നാർസിനും ടോർപിഡോയും വൈദ്യുത ബ്ലാങ്കുമെല്ലാം ശക്തമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ജിംനാർക്കസ് തണ്ടർഫിഷ് ജിംനോട്ടിഡ് ആരലുകൾ മോർമൈറസ് നാത്തോനിമസ് എന്നിവയെല്ലാം ലഘുവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവയാണ് മുന്നൂറ്റി എഴുപത് മുതൽ അഞ്ഞൂറ്റി അൻപത് വരെ വോൾട്ടതയിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന വൈദ്യുത വ്ളാങ്കിനെ തെക്കേ അമേരിക്കയിലെ ജലാശയങ്ങളിലും ആമസോണിലുമാണ് കണ്ടുവരുന്നത് ആയിരം വാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങളുമുണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള പ്രതിരോധമായും അവയെ ബോധം കെടുത്തി ഭക്ഷിക്കുവാനുള്ള ആയുധമായും ധിക്കറിയുവാനുള്ള യന്ത്രമായും ഈ മത്സ്യങ്ങൾ വൈദ്യുതിയെ പ്രയോജനപ്പെടുത്തുന്നു ചില മത്സ്യങ്ങൾ പ്രകാശം ചുരത്തുന്നവയാണ് ആഴക്കടലിലെ അന്ധകാരത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളാണ് പ്രധാനമായും പ്രകാശിക്കുന്നത് മത്സ്യങ്ങൾ പ്രകാശം പുറപ്പെടുവിക്കുന്നതോ പ്രധാനമായും മൂന്ന് രീതികളിലാണ് ചില പ്രത്യേക ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന വഴിവെഴുപ്പിൽ നിന്നോ പ്രകാശം പുറപ്പെടുവിക്കുക പ്രകാശ നിർമ്മാതാക്കളായ പ്രത്യേകമായ കോശങ്ങൾ കൊണ്ടുള്ള ഫോട്ടോ നിന്ന് പ്രകാശം ചുരത്തുക സ്വയം പ്രകാശിക്കുന്ന ചില ബാക്ടീരിയകളെ വഹിച്ചുകൊണ്ട് പ്രകാശിക്കുക എന്നിവയാണ് ആ മാർഗങ്ങൾ ഇന്ത്യ സമുദ്രത്തിലുള്ള ഒരു അപൂർവ മത്സ്യമായ ബറിക്കോയിഡ് തവള മത്സ്യം റാന്തൽ മത്സ്യം ഉൾക്കടലുകളിൽ വസിക്കുന്ന ചിലതരം സ്രാവുകൾ എന്നിവ പ്രകാശം പൊഴിക്കുന്നവയാണ് ഇരയെ ആകർഷിക്കുന്നതിനും ശത്രുക്കളെ പരിഭ്രമിപ്പിക്കുന്നതിനുമാണോ ഈ പ്രകാശം പ്രയോജനപ്പെടുത്തുന്നത് സമുദ്രോപരിതലത്തിൽ നിന്ന് ഉയർന്ന് കുറേ ദൂരം പറക്കാൻ കഴിയുന്ന ചില മത്സ്യങ്ങളുണ്ട് മണിക്കൂറിൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെ കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ കഴിയുന്ന മത്സ്യങ്ങളുണ്ട് നാൽപ്പതോളം ജോഡി പറക്കും മത്സ്യങ്ങളുണ്ട് എക്സോസീറ്റസ് സ്പിസീലൂറസ് എന്നിവയാണ് ഇവയിൽ പ്രധാനികൾ എക്സോസിറ്ററസിന് നാനൂറ് മീറ്റർ വരെ ദൂരം പറന്നു നീങ്ങാൻ കഴിയുമത്രേ ഇവയുടെ മുൻജോടി ചിറകുകളും വാൾച്ചിറകുകളും പറക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് ജലോപരിതലത്തിലൂടെ വേഗത്തിൽ സഞ്ചരിച്ച് വാൾ ചിറക് ദ്രുതഗതിയിൽ വശങ്ങളിലേക്ക് ചലിപ്പിക്കുകയും പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് പൊങ്ങി അന്തരീക്ഷത്തിലൂടെ മുൻജോടി ചിറകുകൾ വിടർത്തി പറക്കുകയുമാണ് ഇവ ചെയ്യുന്നത് വിമാനത്തിൻ്റെ അതേ തത്വം മനുഷ്യർ പതിറ്റാണ്ടുകൾ ഗവേഷണം നടത്തി കണ്ടെത്തിയ വൈമാനിക തത്വമുപയോഗിച്ച് പറക്കുവാൻ ഇവയെ പഠിപ്പിച്ചത് ആരാണ് ഇതേപോലെ ഒരുപാട് വ്യത്യസ്ത കഴിവുകളുള്ള മത്സ്യവർഗങ്ങളുണ്ട് എങ്ങനെയാണ് സമുദ്രാന്തർഭാഗത്ത് ജീവിക്കുന്ന ജീവികൾക്ക് ഈ കഴിവുകളെല്ലാം ലഭിച്ചത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും പ്രകാശം പൊഴിക്കാനുമെല്ലാമുള്ള കഴിവുകൾ കേവലം യാദൃച്ഛികമായി ഉണ്ടായതാണെന്ന് ബുദ്ധിയുള്ളവർക്ക് പറയാനാകുമോ പരിണാമചക്രത്തിനിടയിൽ എവിടെയോ വെച്ചുണ്ടായ അന്ധമായ ഉൾപരിവർത്തനം വഴിയാണ് ഈ കഴിവുകളെല്ലാം ഉണ്ടായതെന്ന് പറയാൻ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്കല്ലാതെ കഴിയുമോ സമുദ്രത്തിലെ ജൈവ വൈവിധ്യങ്ങളിലൂടെ പഠനയാത്ര നടത്തുന്ന ഒരാൾക്ക് സ്രഷ്ടാവായ നാഥന് മുന്നിൽ നമ്ര ശിരസ്കരാകാതിരിക്കാനാകുമോ ഖുർആാൻ പറയുന്നത് ശ്രദ്ധിക്കുക ജലാശയങ്ങൾ സമമാവുകയില്ല ഒന്ന് കുടിക്കാൻ സുഖമുള്ള ഹൃദ്യമായ ശുദ്ധജലം മറ്റൊന്ന് കൈപ്പുറ്റ ഉപ്പുവെള്ളവും ചണ്ടിൽ നിന്നും നിങ്ങൾ പുത്തൻ മാംസം എടുത്തു തിന്നുന്നു നിങ്ങൾക്ക് ധരിക്കുവാനുള്ള ആഭരണം അതിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്യുന്നു അതിലൂടെ കപ്പലുകൾ കീറിക്കടന്ന് പോകുന്നതും നിനക്ക് കാണാം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും നിങ്ങൾ തേടി വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയും അത്രേ അത് മുപ്പത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ടാം സൂക്തം